നമസ്കാരം. ഈ കഴിഞ്ഞ ആഴ്ചയാണ് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭാ വികസനം നടന്നത്. പുതിയ ചില മുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നയപരമായ ഒരു വിപുലീകരണമാണ് മന്ത്രിസഭയിൽ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സഹകരണം, ദേശീയ തലത്തിൽ സഹകരണത്തിന് വേണ്ടി ഒരു വകുപ്പുണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ അമരത്തേക്ക് അമിത്ഷാ എത്തിയിരിക്കുന്നു എന്നതാണ് ഈ ഇതെന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം അന്നു മുതൽ ഉയർന്നിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു സഹകരണ വകുപ്പ് കൊണ്ടുവരിക, അതിൻ്റെ അമരത്തേക്ക് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ ഈ സഹകരണ വകുപ്പിൻ്റെ അമരത്തേക്ക് എത്തുന്നു, എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ഗൂഢലക്ഷ്യം എന്ന് തന്നെയാണ് അന്നു മുതൽ കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതായാലും രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ ചർച്ച. മാധ്യമങ്ങളും ഈ വിഷയം പല ആംഗിളുകളിൽ ചർച്ച ചെയ്തതായി കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ CPMനും കോൺഗ്രസിനും ഇത് ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാര്യം വളരെ നാളുകളായി നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കിയ BJP അല്ലെങ്കിൽ NDAക്ക് വേണ്ടി ഇന്ത്യ മുഴുവൻ അമിത്ഷായും മോദിയും ചേർന്ന് പിടിച്ചടക്കിയ ഒരു ചരിത്രം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ്. എന്തുകൊണ്ട് ഇവർ കേരളം ഇത്രയും നാളായിട്ടും വെറുതെ വിട്ടു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മേൽ ഇവർക്ക് ഒരു നിയന്ത്രണമില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ ഒരു ചോദ്യം വളരെ നാളുകളായി നമ്മുടെ മുന്നിൽ ഉയർന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. കേന്ദ്ര തലത്തിൽ സഹകരണത്തിനായി ഒരു വകുപ്പ് കൊണ്ടുവരിക, അമിത്ഷാ, സാക്ഷാൽ അമിത്ഷാ തന്നെ അതിൻ്റെ തലപ്പത്തേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും കേരളത്തിൽ ഇത് CPM അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. ഇവരുടെ ഉറക്കം കെടുത്തുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും ഈ കള്ളപ്പണം വെളുപ്പിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഈ സഹകരണ മേഖലയാണ് ഇതുവരെ അടിസ്ഥാനമാക്കിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ തന്നെ നിരവധി സൊസൈറ്റികൾ, പല പേരുകളിൽ പ്രവർത്തിക്കുന്ന നിരവധി സൊസൈറ്റികളാണ് ഈ ഒരു സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ളത്. ഇനി കേന്ദ്രതലത്തിൽ ഇത്തരത്തിലൊരു വകുപ്പ് വരുമ്പോൾ ഇതെല്ലാം ഈ സംസ്ഥാന തലത്തിലുള്ള ഇത്തരം സഹകരണ അപെക്സ് ബോഡികളും വകുപ്പുകളും എല്ലാം തന്നെ ഇതിൻ്റെ കീഴിലേക്ക് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊരു സുതാര്യമായ ഒരു നയം കൊണ്ടുവരേണ്ടി വരും. അവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും പൂഴ്ത്തിവെക്കലുകളും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കള്ളത്തനങ്ങൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇതുതന്നെയാണ് ഇപ്പോൾ ചില അന്തം കമ്മികളെയും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ ചില തലതൊട്ടപ്പന്മാരായ നേതാക്കളെയും ഒക്കെ ഉറക്കം കെടുത്തുന്നത്. വരും നാളുകളിൽ ഇവർക്ക് ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാര്യം ഈ സമ്പാദിച്ച് വച്ചതൊക്കെ ഇനി എവിടെ കൊണ്ടിടും? സ്വിസ് ബാങ്കിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും അത് ഇവരുടെയൊക്കെ ഒരു ടെക്നിക്കൽ ടൈമാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പാർക്ക് ചെയ്യുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇനി എവിടെ പാർക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ ഇവരുടെ ചിന്ത. ഇത് ശരിക്കും വളരെയധികം കാലേ കൂട്ടിയുള്ള ഒരു നടപടി കൂടിയാണ്. കാര്യം രാഷ്ട്രീയപരമായി ഇതിനെ നോക്കിക്കാണുകയാണെങ്കിൽ കേരളത്തിൽ BJP വേരുപിടിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ചും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് കേരളത്തിൽ പലപ്പോഴും ഓരോ ഇലക്ഷനും ഇവിടെ ഭരണം മാറി മാറി വരാറുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തവുമാണ്. ഇനി ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടങ്ങളും വോട്ട് ബാങ്കും ഒന്നും ഇവിടെ നടപ്പാവില്ല. അതിന് ചില കൃത്യമായ രാഷ്ട്രീയ നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് BJP അല്ലെങ്കിൽ NDA ഗവൺമെൻറ് കാണിക്കാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് തന്നെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ നോക്കിക്കാണുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതിനെക്കുറിച്ചിപ്പോൾ വ്യാപകമായ ചർച്ച നടക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ പറയുന്നത് അമിത്ഷാ ഒരു ചാണക്യൻ എന്നാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആ ചാണക്യതന്ത്രം ഇനി കേരളം കാണാൻ പോകുന്നതേ ഉള്ളൂ. കേരളത്തിൽ BJP എങ്ങനെയാണ് പിടിമുറുക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിലെ കാഴ്ച കണ്ടതാണ്. തമിഴ്നാട്ടിൽ BJP ഒരു എൻട്രിയും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രണ്ടോ മൂന്നോ റാലികളിലാണ് അവിടെ അമിത്ഷാ പങ്കെടുക്കാനെത്തിയത്. അതിനുശേഷം ഇപ്പോൾ അവിടെ വന്ന മാറ്റം നമ്മൾ കണ്ടു. മുരുകൻ കേന്ദ്രമന്ത്രിയാകുന്നു, അണ്ണാമലൈ IPS അദ്ദേഹം ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനാകുന്നു. വലിയ മാറ്റങ്ങൾ, BJP ആളുകൾക്ക് വിശ്വാസം വന്നു തുടങ്ങിയിരിക്കുന്നു. തമിഴ്നാട് താമരയുടെ വഴി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വലിയ ഒരു വിപ്ലവകരമായ മാറ്റമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു മാറ്റമായിരിക്കും അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ഇത്തരത്തിൽ സഹകരണ മേഖലയിൽ ഈ കള്ളത്തനങ്ങൾ പൊളിച്ചെടുക്കുന്നതോടെ ഈ അടിയൊഴുക്കുകൾ, നമ്മൾ പറയാറുണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ചില അടിയൊഴുക്കുകളാണ് ഇവിടുത്തെ വോട്ട് നിയന്ത്രിക്കുന്നത്. എത്രയൊക്കെ കാൽക്കുലേഷൻസ് നടത്തിയാലും എത്രയൊക്കെ പ്രീപോൾ സർവേയും പോസ്റ്റ് പോൾ സർവേയും ഒക്കെ നടന്നാലും അവസാന ലാപ്പിൽ നടക്കുന്ന ചില അടിയൊഴുക്കുകളുണ്ട്. പണം കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ചില അടിയൊഴുക്കുകൾ, ആ അടിയൊഴുക്കുകളെ
ആ ഒരു കുത്തൊലിപ്പ് നിർത്താനുള്ള ഒരു ചാണക്യ തന്ത്രം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വകുപ്പും ആ വകുപ്പിൻ്റെ തലപ്പത്തേക്കുള്ള അമിത്ഷായുടെ മാസ് എൻട്രി. എന്തായാലും വരുന്ന നാളുകൾ ഇനി കേരളം എങ്ങനെയാണ് ബി ജെ പി പിടിമുറുക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടെ ഉള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും. അതുപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഉറക്കമില്ലാത്ത രാത്രികൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. പല സൊസൈറ്റികളുടെയും തലപ്പത്തിരിക്കുന്നവർ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം സംഭവിക്കുമോ, ചലനം സംഭവിക്കുമോ, അല്ലെങ്കിൽ മറ്റാരുമറിയാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇനി പുറം ലോകം അറിയുമോ, ഈ പൈസയൊക്കെ എങ്ങനെ തിരിച്ചുപിടിക്കാനാകും എന്നുള്ള ഒരു അങ്കലാപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും വരുന്ന നാളുകൾ കേരളത്തിലേക്ക് ബി ജെ പി പുതിയ ചുവടുകളുമായി മുന്നിട്ടിറങ്ങുന്ന നാളുകൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമവും വിശേഷിപ്പിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള ചർച്ചകളാണ് പല സമൂഹ മാധ്യമങ്ങളിൽ, ക്ലബ് ഹൗസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ ചർച്ചയാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.